താങ്ക് യു ഫ്രണ്ട്സ് ഫോർ ജോയിനിങ് ഇൻ ദിസ് ലൈവ് താങ്ക് യു ഫോർ വാച്ചിങ് മീ മലങ്കരയിലെ ക്രിസ്തീയ വിഭാഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സഭയാണ് മാർത്തോമാ സഭ മാർത്തോമാ സഭ അംഗങ്ങൾ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും നേടിയിട്ടുള്ള മേൽക്കൈ കഴിഞ്ഞ ദശകങ്ങളിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ധാരാളം വ്യക്തികൾ അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സഭയാണ് മാർത്തോമാ സഭ മാർത്തോമാ സഭയിലെ ചെറുപ്പക്കാർ ധാരാളം ആളുകൾ വ്ലോറിയസ് ഗോസ്പെൽ ശ്രവിക്കുന്നവരായിട്ടുണ്ട് അവർ ഗ്ലോറിയസ് ഹോസ്പിറ്റലിൽ മെസ്സേജുകൾ അയക്കാറുണ്ട് അത്തരത്തിലുള്ള മെസ്സേജുകൾ ധാരാളമായി ലഭിക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരം ഒരു മെസ്സേജ് മാത്തോമാ സഭയെ സംബന്ധിച്ച് പറയുന്നത് മീര ജാസ്മിനും ഉർവശിയുമൊക്കെ അഭിനയിച്ച ഒരു മലയാള സിനിമ ഉണ്ട് അതിനകത്തൊരു ചോദ്യം ഉണ്ട് ഈ മിരാജ് അസ്മിന്റെ കഥാപാത്രം എൻ്റെ ഓർമ്മ അങ്ങനെയാണ് ചോദിക്കുകയാണ് ആ അമ്മ നമ്മൾ എങ്ങനെയാ ഇങ്ങനെയായത് എ സ്റ്റോറി അതാണ് ആ സിനിമയുടെ ഒരു സ്റ്റോറി ഓരോ മാർത്തോമക്കാരനും മാർത്തോമയിലെ പുതുതലമുറക്കാർ ചരിത്രം അത്ര അധികം അറിയാത്തില്ലാത്ത ചെറുപ്പക്കാരായ ആളുകളുണ്ട് നിങ്ങൾ ഓരോരുത്തരും അല്ലെങ്കിൽ സഭയുടെ ഗുണഭോക്താക്കളായിരിക്കുന്ന മാർത്തോമാസഭയിലെ ശുശ്രൂഷകരായിരിക്കുന്ന അങ്ങനെയുള്ള ഓരോ വ്യക്തികളും നിങ്ങൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണത് നമ്മളെങ്ങനെയാണ് ഇങ്ങനെയായത് ഇങ്ങനെ ആയത് പോലെ കുഴപ്പമുണ്ടോന്നാണ് കുഴപ്പമുണ്ടോന്നല്ല നിങ്ങളെങ്ങനെ നിങ്ങളായി ഈ കടമിനിട്ട രാമകൃഷ്ണന്റെ ഒരു ഓർക്കുക നിങ്ങൾ നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് അപ്പൊ നിങ്ങളെങ്ങനെ നിങ്ങളായി ഇന്നത്തെ ഈ സ്ഥിതിയിൽ എങ്ങനെ എത്തി എന്ന് ഓരോ കാരണം ചിന്തിക്കണം സഭയുടെ ഇന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മാർത്തോമാ സഭ ഒരു സഭ എന്ന നിലയ്ക്ക് നിലനിൽക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം മതിൽ തകർന്നു കിടക്കുന്ന പട്ടണം ശലോമോന്റെ ഒരു സാദൃശ്യമാണ് മർത്തമാസഭ അതാണ് സഭയിലെ വിശ്വാസികൾ എന്താണ് വിശ്വസിക്കുന്നത് സഭയിലെ വിശ്വാസികളുടെ കൂട്ടായ്മകൾ അവരുടെ ഭവനങ്ങളിൽ പെന്തക്കോസ് സ്വരീവിഹാരമാണ് നടക്കുന്നത് മാർത്തോമക്കാർ യഥേഷ്ടം പെന്തക്കോസ്ത് യോഗങ്ങളിൽ പോകുന്നു ഇൻഡിപ്പെൻഡൻറ് ന്യൂ ജനറേഷൻ യോഗങ്ങളിൽ പോകുന്നു അവിടുന്ന് ഉള്ള ആശയങ്ങൾ കേൾക്കുന്നു അവിടെ നിന്നുള്ള ആശയങ്ങൾ പ്രഭാഷണം നടത്തുന്നു ഈ ടെക്നിക്കലി അല്ലെങ്കിൽ സാങ്കേതികമായി മാത്രം ഒരു സഭ അംഗത്വം നിലനിർത്തുന്ന മാർത്തോമക്കാരിൽ ബഹുഭൂരിപക്ഷം ആളുകളും പെന്തക്കോസ്തൽ സ്വാധീനത്തിലാണ് കഴിഞ്ഞ ചില ദശകങ്ങളായിട്ട് മാർത്തോമ സഭ പെന്റക്കോസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഒരു ആളെ കൊടുക്കുന്ന ഒരു പ്രവർ പ്രവർത്തനമാണ് മെയിനായിട്ട് നടത്തുന്നത് അല്ലെങ്കിൽ പവർ സപ്ലൈ എന്ന് വേണമെങ്കിൽ പറയാം പവർ സപ്ലൈ ഏറ്റവും കൂടുതൽ മാൻ പവർ സപ്ലൈ നൽകുന്ന ഒരു പ്രസ്ഥാനം അപ്പൊ മാർത്തോമാ സഭ ചിന്തിക്കേണ്ടി ഇപ്പം നിങ്ങൾ ചോദിക്കാതിരിക്കും നിരക്കം തട പോയ കാര്യം മാർത്തോമാക്കാരുടെ കാര്യം പറയാൻ ആ കാര്യമുണ്ട് കാരണം സുറിയാനിക്കാരെ സംബന്ധിച്ചാണ് പറയുന്നത് മാർത്തോമാ സഭ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനമായി സുറിയാനി കുടുംബങ്ങളിൽ നിന്നുള്ളവർ വിഭ വിഘടിക്കപ്പെട്ട് രൂപപ്പെട്ടതാണ് മാർത്തോമാ സഭ സുറിയാനി സഭയുടെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് മാർത്തോമാ സഭ അതുകൊണ്ട് ഓരോ സുറിയാനിക്കാരനും മാർത്തോമാ സഭയെ പറ്റി അഭിപ്രായം പറയാൻ അർഹതയുണ്ട് അവകാശമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സുറിയാനിക്കാരല്ലെന്ന് പറയണം ഇതിനകത്ത് സംഭവിക്കുന്നത് സുറിയാനിക്കാരല്ലാത്ത ആളുകൾ ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുണ്ട് മാർത്തോമാ സഭയിൽ അവർ ആ മാർത്തോമാ സഭയെ ഹൈജാക്ക് ചെയ്തിട്ടുണ്ട് ആശയം കൊണ്ടും മറ്റ് തരത്തിലും ഓൾമോസ്റ്റ് ഹൈജാക്ക് അപ്പം അതുകൊണ്ട് മാർത്തോമാ സഭയിലെ യഥാർത്ഥ സുറിയാനിക്കാർ നിങ്ങളുടെ സ്വത്തത്തെ തിരിച്ചറിഞ്ഞ് ഉണരാനാണ് ഞാനിത് പറയുന്നത് കാരണം നിങ്ങൾ മനസ്സിലാക്കണം ഇതങ്ങനെയാണ് ഈ സഭ ഉണ്ടായിരിക്കുന്നത് ഈ സഭയ്ക്ക് ലഭിക്കുന്ന അംഗീകാരം ഈ സഭയ്ക്ക് ലഭിക്കുന്ന പ്രാധാന്യം എന്തുകൊണ്ടാണ് അങ്ങനെ ഈ ആംഗ്ലിക്കൻ ഉപദേശമനുസരിച്ചുള്ള ഒരു സഭയ്ക്ക് പ്രാധാന്യം കിട്ടേണ്ടത് എന്തുകൊണ്ട് സി എസ് ഐ സഭയ്ക്ക് മാർത്തോമാ സഭയ്ക്ക് ലഭിക്കുന്ന പ്രാധാന്യം ലഭിക്കുന്നില്ല നിങ്ങൾ ചിന്തിച്ചു നോക്കുക അത് സുറിയാനി സമുദായത്തിന് ലഭിക്കുന്ന അംഗീകാരത്തിന്റെ ഒരു പങ്കുമോഹരിയുമാണ് മാർത്തോമാ സഭയ്ക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് സുറിയാനി പറ്റി പറയുമ്പോൾ മാർത്തോമാ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ സഭയെ പറ്റി പറയുന്നത് മാർത്തോമാ സഭ സുറിയാനി സഭയുടെ അവിഭാജ്യ ഘടകം എന്ന നിലയ്ക്ക് ആ അന്തസിലാണ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്ന എല്ലാ സ്വീകാര്യതയും ലഭിക്കുന്നു പക്ഷെ അതിനെ വിസ്മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ തലമറന്ന് എണ്ണ തേക്കുക എന്ന ഒരു പ്രയോഗത്തെ ഓർമ്മപ്പെടുത്തുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നവരെയാണ് കാണുന്നത് ജോസഫ് മാർത്തോമയ്ക്ക് ശേഷം ഉള്ള മാർത്തോമാ സഭ അപ്പൊ അതാണ് നമ്മൾ നമ്മളിപ്പോ ചിന്തിക്കാൻ പോണ ജോസഫ് മാർത്തോമ കാലം ചെയ്ത സമയത്ത് ഇതേക്കുറിച്ച് സംസാരിക്കണമെന്ന് ഞാൻ ചിന്തിച്ചാണ് ജോസഫ് മാർത്തോമ വളരെ വിശ്വസ്തനായ ഒരു സുറിയാനിക്കാരനായിരുന്നു അദ്ദേഹത്തെ കുറിച്ചും നമുക്ക് അദ്ദേഹത്തിന്റെ നയങ്ങളെ കുറിച്ചും ഒക്കെ നമുക്കറിയാം അപ്പൊ അദ്ദേഹത്തിന് ശേഷം സഭ എങ്ങനെയായിരിക്കണം ആയിരിക്കണം ഓരോ സഭാംഗങ്ങളും ചിന്തിക്കണം കാരണം ഈ മാർത്തോമ സഭ പെന്റകോസ്റ്റ് ന്യൂ ജനറേഷൻ ഗ്രൂപ്പുകൾക്കുള്ള ഒരു മാൻ പവർ സപ്ലൈ ആയിട്ട് അല്ലെങ്കിൽ യാക്കോബായ ഓർത്തഡോക്സ് സഭകളിൽ നിന്ന് പെൻഡകോസ് സ്വർഗീവിരുന്ന് അങ്ങനെയൊക്കെയുള്ള സഭകളിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള ഇറങ്ങാനുള്ള ഒരു ഗോപണിയായിട്ടാണ് മാർത്തോമ സഭ ഫങ്ഷൻ ചെയ്യുന്നത് വളരെ ദുഃഖത്തോടെ അത് പറയേണ്ടിയിരിക്കുന്നു കാരണം അവരുടെ ശൈലിയുടെ പ്രത്യേകതയാണ് കാരണം പെൻഡകോസ്റ്റൽ ശൈലിയിൽ കൈകൊട്ടി പാടുക അതെ സഭയ്ക്ക് വേണ്ടി പാട്ട് എഴുതി കൊടുക്കുന്ന പെന്തക്കോസ്തുകാർ എഴുതിയ പാട്ടുകളാണ് അവർ കൂടുതൽ പാടുന്നത് അവരുടെ ട്രഡീഷണൽ ലിറ്ററേജിയേക്കാൾ അവർ ഈ അർത്ഥമില്ലാത്ത ഗാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു വൈകാരിക ഗാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാരണം പെന്തക്കോസ്റ്റിലൂടെ ആളുകളെ സമരസപ്പെടുത്തി എടുക്കുന്ന അല്ലെങ്കിൽ പെന്തക്കോസ്റ്റിലേക്ക് പോകാൻ വേണ്ടി ഒരു ആളുകളെ ഒരുക്കുന്ന ഒരു ഒരു ഇൻക്യൂബേറ്റർ പോലെ വിരിച്ചെടുക്കുന്ന ഒരു സംവിധാനം പോലെ പ്രവർത്തിക്കാം പരുവപ്പെടുത്തിയെടുക്കാം അപ്പം നിങ്ങൾ നോക്കിയാൽ മതി ഇപ്പോൾ മാർത്തോമാ സഭയിൽ കൂട്ടായ്മകൾ കൂടുന്ന ആളുകൾ ഇവൻച്വലി അവർ ന്യൂ ജനറേഷൻ ചർച്ചകളിലേക്കും പെറ്റകോസൽ ചർച്ചകളിലേക്കും പോകും ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും നേരിട്ടുള്ള അറിവിൽ നിന്നുമാണ് പറയുന്നത് ഞാൻ ഇരുപത്തിയഞ്ച് വർഷം പെറ്റകോസൽ ഗ്രൂപ്പുകളിൽ പാഷറായിട്ട് പ്രവർത്തിച്ചാണ് അപ്പം എങ്ങനെയാളെ പിടിക്കുന്നത് ആളുകളെ പിടിക്കുന്നതിൻ്റെ സ്ട്രാറ്റജി എന്താണ് അതൊക്കെ നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ മാർത്തോമ സഭയിലെ അംഗങ്ങൾ ഇനിയെങ്കിലും ഉണരണം കാരണം നിങ്ങൾ നിങ്ങളുടെ പൈതൃകത്തെയും പാരമ്പര്യത്തെയും തിരിച്ചറിയണം എത്ര ഉദാത്തമായ എത്ര ഉജ്വലമായ ഒരു പാരമ്പര്യത്തിന്റെ കണ്ണികളും അവകാശികളുമാണ് നിങ്ങൾ എന്ന് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ ഇന്നലെ പെയ്ത ഒരു മഴയ്ക്ക് ഇന്ന് കിളുത്തു വന്ന ഒരു തകരയല്ല മറിച്ച് നിങ്ങൾക്ക് വളരെ ധന്യമായ ഒരു പാരമ്പര്യവും അതിശ്രേഷ്ഠമായ ഒരു പൈതൃകവും ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം പക്ഷെ ഇന്ന് ആ പാരമ്പര്യത്തെ പരിഹസിക്കുന്ന വിധത്തിൽ നിങ്ങളുടെ പൈതൃകത്തെ നിഷേധിക്കുന്ന വിധത്തിൽ നിങ്ങളുടെ ഇടയിൽ കടന്നു വന്ന കയറ്റക്കാരായ ആളുകൾ നിങ്ങൾ എത്തിയതിരിക്കയാണ് പാശ്ചാത്യവൽക്കരണത്തിൻ്റെ ആസുരഭാവങ്ങളിൽ കൊണ്ടു കെട്ടുകയാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് മാർത്തോമക്കാർ സു സുറിയാനിക്കാരാണെന്ന് പറയുമ്പോൾ തന്നെ സുറിയാനി പാരമ്പര്യത്തിന്റെ ചൈതന്യത്തെ നിഷേധിക്കുകയാണ് അത് വലിയൊരു ദുരന്തമാണ് നിങ്ങൾ മാർത്തോമക്കാരെ ഓരോരുത്തർ നിങ്ങൾ നോക്കുക നിങ്ങൾ ആരാണ് നിങ്ങളുടെ തിരുമേനിമാർ അല്ലെങ്കിൽ ബിഷപ്പുമാരെ നോക്കുക അവർ സുറിയാനി സഭയുടെ വേഷമാണ് ധരിച്ചിരിക്കുന്നത് ചില ആളുകളൊക്കെ പറയും സുറിയാനി സഭയുടെ വേഷം ധരിക്കുന്നു എന്ന് വെച്ചാൽ സുറിയാനി സഭക്കാരാണോ അങ്ങനെയൊക്കെ ചോദിക്കും അപ്പൊ നമ്മൾ ആളുകളെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് വേഷവും ഭാഷയുമൊക്കെ നോക്കിയിട്ടാണ് അപ്പൊ സുറിയാന സഭയുടെ ലിറ്റർജി ഭേദഗതികളോടെ കൊണ്ടു നടക്കുകയാണ് എന്തിനാണത് ഇത്രയും വലിയൊരു സഭയാണെങ്കിൽ നമുക്ക് ഇത്രയുമൊക്കെ പ്രാമാണികതയുണ്ട് ഇത്രയുമൊക്കെ ആധികാരികതയുണ്ട് ഇത്രയുമൊക്കെ അറിവുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇടയിലെ ചെറുപ്പക്കാർ ചിന്തിക്കുന്ന ചെറുപ്പക്കാർ യുവ വൈദികർ നിങ്ങൾ ചോദിക്കാൻ തയ്യാറാവണം നമ്മൾ എന്തിനാണ് ഇത് വെച്ചിരിക്കുന്നത് അത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആരാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ് നിങ്ങൾ സുറിയാനിക്കാരാണ് അതുകൊണ്ട് നിങ്ങൾ സുറിയാനി സഭയുടെ പാരമ്പര്യത്തിലേക്കും പൈതൃകത്തിലേക്കും തനിമയിലേക്കും ആ സ്വത്വത്തിലേക്കും മടങ്ങണം കാരണം ഈ മാർത്തോമാ സഭയിലെ പാശ്ചാത്യവൽക്കരണത്തിന്റെ തീവ്രത വർദ്ധിച്ചപ്പോൾ ഈ മാർത്തോമാ സഭ പിളരുകയും ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പ് ഉണ്ടാവുകയും ചെയ്തു അത് വിളർന്ന സമയത്ത് നിങ്ങൾ നിഷ്പക്ഷമായിട്ട് പഠിച്ച മനുഷ്യർ മാർത്തോമാ സഭയേക്കാൾ ശക്തിയുള്ള ഗ്രൂപ്പ് ആയിരുന്നു ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പ് അന്ന് മാർത്തോമ സഭയേക്കാൾ വലുതാകും എന്നൊക്കെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നാണ് പക്ഷേ ഇന്നത്തെ ഇവാഞ്ചലിക്കക്കാരുടെ ഗത്തികേട് നമുക്കറിയാം കഴിഞ്ഞ ഇവാഞ്ചലിക്കക്കാരുടെ കൺവെൻഷനൊക്കെ ഞാൻ കണ്ടയ്യൂ എത്ര ദയനീയമായി മാറിയിരിക്കുന്നു പക്ഷെ മാർത്തോമാ സഭ അനുഗ്രഹിക്കപ്പെട്ടു അതിന്റെ കാരണം സുറിയാനി പൈതൃകമാണ് സുറിയാനി സഭയുടെ മേലുള്ള അനുഗ്രഹമാണ് സത്യമായ മൂറോൻ തലയിൽ വീണതിൻ്റെ അനുഗ്രഹമാണ് അല്ലാതെ പാശ്ചാത്യ സുവിശേഷത്തിന്റെ അല്ലെങ്കിൽ പാശ്ചാത്യ ദൈവശാസ്ത്രത്തിന്റെ ബോഷ്കും അവരുടെ പ്രവൃത്തികളിലെ വൈരുദ്ധ്യങ്ങളൊന്നും അല്ല നിങ്ങളെ നയിച്ചത് നിങ്ങളെ വളർത്തിയത് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ വളർത്തിയതും നിങ്ങളെ നിലനിർത്തിയതും നിങ്ങൾക്ക് ആ അന്തസ് വാങ്ങി തന്നതും സുറിയാനി പൈതൃകമാണ് അത് അതെന്തുകൊണ്ട് ഇവാഞ്ചലിക്കാർ വളർന്നില്ല എന്ന് ചിന്തിച്ചാൽ മതി അപ്പൊ മാർത്തോമാ സഭയിലെ പാശ്ചാത്യ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ പാശ്ചാത്യ ദൈവശാസ്ത്രത്തിന്റെ വക്താക്കളും പ്രയോക്താക്കളും ഒക്കെ ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പ് ഉണ്ടാക്കി വീതം വെച്ച് പിരിഞ്ഞു പോയതാണ് പിന്നീട് വീണ്ടും എന്ത് ചെയ്യുകയാണ് ഈ ക്യാൻസർ മാറിപ്പോയാലും ക്യാൻസർ ബാധിച്ച ഭാഗം മുറിച്ചു കളഞ്ഞാലും അതിന്റെ വേരിൽ നിന്ന് വീണ്ടും ക്യാൻസർ പിടിക്കും എന്ന് പറഞ്ഞ പോലെ മാർത്തോമാ സഭയെ വീണ്ടും വെസ്റ്റേൺ ക്യാൻസർ പിഴികൂടി അതിനെ ട്രീറ്റ് ചെയ്യുവാനുള്ള ചരിത്ര സന്ധിയിലാണ് മാർത്തോമാക്കാർ എത്തി നിൽക്കുന്നത് നിങ്ങൾ അതിനെ ട്രീറ്റ് ചെയ്ത് മർത്തോമാ സഭയെ സുറിയാനി സഭയാക്കി മാറ്റണം പണ്ട് ആ രണ്ട് പറഞ്ഞിട്ട് നീ ആ ഒരു പട്ടിക്കുട്ടി ആകടാ അല്ലെങ്കിൽ നീ ഒരു പന്നിക്കുട്ടി എന്ന് ഒരു പയ്യൻ പറഞ്ഞ എന്ന് പറഞ്ഞതുപോലെ കാരണം അതൊരു തമാശയാണ് ഒരു തമാശക്കഥ പറയുന്നത് കാരണം ഒരു പയ്യനെ പട്ടിക്കുട്ടിയെ മേടിക്കാൻ വേണ്ടി പോയി അപ്പൊ അയ്യൻ്റെ പേര് ജസ്ലിൻ എന്നായിരുന്നു അവനിങ്ങനെ ഈ പട്ടിക്കുട്ടിയെ മേടിക്കാൻ വേണ്ടി പോയി ഈ ഒരു പട്ടിയെ മേടിച്ചോണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു ക്രിക്കറ്റ് കളി കാണാൻ വേണ്ടി അവിടെ കുറെ നേരം നിന്നപ്പോൾ ഇവന്റെ ബാസ്ക്കറ്റിൽ നിന്ന് അവിടെ കുറെ വിരുദ്ധമാരുടെ പിള്ളേരുണ്ട് എന്നാൽ പട്ടിക്കുട്ടിയെ മാറ്റി ചെറിയ പന്നിക്കുട്ടി പന്നിക്കുട്ടിയെടുത്ത് വെച്ചു ഇപ്പം വീട്ടിൽ ചെന്ന് അമ്മയെ ഞാൻ പട്ടിക്കുട്ടിയെ മേടിച്ചുകൊണ്ട് വന്നു ഇതാ കണ്ടോ എന്ന് പറഞ്ഞിങ്ങനെ തുറന്ന് കാണിച്ചപ്പം വീട്ടിലാരു പെങ്ങളും അമ്മയും ഒക്കെ വന്ന് നോക്കി ഒരു പന്നിക്കുട്ടി ഏടാ ഇത് പന്നിയാണല്ലോ നിന്നെ അവർ കളിപ്പിച്ചു ഓടാ പോയി മാറ്റിക്കുക ഇവനും ഭയങ്കര വിഷമായി ഇവനങ്ങനെ ഈ കൂടെ ആയിട്ട് തിരിച്ച് പട്ടിയെ മേടിച്ച സ്ഥലത്തോട്ട് പോവാ പോകുന്ന വഴിക്കാൻ ആ ക്രിക്കറ്റ് കളിക്കുന്നിടത്ത് പിന്നെ നിന്നു നിന്ന് കഴിഞ്ഞപ്പം ഈ പിള്ളേരെന്ത് ചെയ്തു ഈ പന്നിക്കുട്ടിയെ മാറ്റിയിട്ട് പട്ടിക്കുട്ടിയെ വെച്ചുകൊടുക്കും ഇവൻ ആ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പം അവർ തുറന്നു കാണുമോനെ തുറന്നു പട്ടി ഇത് പട്ടിയാണല്ലോ ഞങ്ങൾ തന്നാണല്ലോ ഇവനാകെ പടേ അങ്ങ് പെർപ്ലക്സഡ് ആ ഇവന് തിരിച്ചു പോകുന്ന വഴിക്ക് വീണ്ടും പഴയ കാര്യം നടന്നു വീട്ടിൽ ചെന്നപ്പോൾ വീണ്ടും പന്നിക്കുട്ടി നിൽക്കും ഇങ്ങനെ രണ്ടു പ്രാവശ്യം ഇവൻ നടന്നു കഴിഞ്ഞപ്പം അവസാനം ഇവൻ ഈ ഇരുന്ന ഈ പട്ടിക്കുട്ടിയെ നോക്കിയിട്ട് ഈ പയ്യൻ പറയുകയാണ് ഒന്ന് നീ പട്ടിക്കുട്ടി ആയിരിക്കണം അല്ലെങ്കിൽ നീ പന്നിക്കുട്ടി ആയിരിക്കണം എന്നെ ഇങ്ങനെ കുഴപ്പിക്കരുത് ഇത് ഈ മാർത്തമാക്കാർ സ്വയം ചിന്തിക്കണം നിങ്ങൾക്കൊരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട് ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ മത്സ്യം പോലെയാ ഈ മത്സ്യം എങ്ങനെയാണ് പാമ്പിന്റെ കൂടെ ചെല്ലുമ്പോ ഇങ്ങനെ വാല് കാണിക്കും മീന്റെ കൂടെ ചെല്ലുമ്പോൾ ഇങ്ങനെ തല കാണിക്കും എന്ന് പറഞ്ഞ പോലെ അപ്പൊ ആ ഐഡന്റിറ്റി ക്രൈസിസ് മാറ്റണം നോക്കി കഴിഞ്ഞാൽ അവരുടെ വേഷങ്ങളെല്ലാം സുറിയാൻ സഭയുടെ വേഷങ്ങളാണ് പേരുകളൊക്കെ ഈസ്റ്റേൺ പേരുകളാണ് യൗസേബിയോസ് തിയോഡോറസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പേരുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും വേഷം അതൊക്കെ കാണുമ്പം നമ്മൾ കാണുന്നത് സൊറിയാനി പാരമ്പര്യമാണ് പക്ഷേ ആശയങ്ങൾ ആവിഷ്കാരങ്ങൾ ഒക്കെ പാശ്ചാത്യമാണ് അതിൻ്റെ കുഴപ്പം എന്താണ് ഈ വിവാഹബന്ധം വിവാഹബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈജിപ്തിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യാനിയുമായിട്ട് സംസാരിക്കുന്നു നല്ല ചരിത്രബോധമുള്ള ഒരു വ്യക്തി അപ്പൊ ഈജിപ്തിലെ ക്രിസ്ത്യാനിറ്റി തകർന്നത് അതേക്കുറിച്ച് അതായത് ഇസ്ലാമിക ആധിപത്യം വന്നത് ഈ അറബ് രാജ്യങ്ങളിലൊക്കെ ഇസ്ലാമിക ആധിപത്യം വന്ന ഓരോ രാജ്യത്തിൻ്റെയും ചരിത്രം നമ്മൾ പഠിച്ചു തോന്നും അപ്പൊ ഈജിപ്തില് അവരെ അവലംബിച്ച ശൈലി കൂടുതൽ വിവാഹബന്ധത്തിലൂടെയാണ് അവർ ഇസ്ലാമൈസേഷൻ നടപ്പിലാക്കിയത് വിവാഹ ബന്ധത്തിലൂടെ കാരണം ക്രിസ്ത്യൻ പെൺകുട്ടികളെ വിവാഹം കഴിക്കുക പ്രത്യേകിച്ച് സമൂഹത്തിൽ സ്വാധീനമുള്ള സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബങ്ങളെ അവർ ഉന്നം വെക്കും അവിടെ നിന്നുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കും അവർക്ക് പറ്റിയ ആളുകളെ റിക്രൂട്ട് ചെയ്ത് നമ്മൾ ഒരുതല്ല യാദൃച്ഛികമായി സംഭവിക്കുന്നതാണ് ഇവരുടെ പിന്ന ആസൂത്രിതമായിരിക്കുന്ന നടപടികളാണ് ഇപ്പം തന്നെ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് കിടക്കുന്നത് സ്വാധീനമുള്ള സാമ്പത്തികമുള്ള വീടുകളിലെ പെൺകുട്ടികളെ അവർ ഉന്നം വെച്ച് അവരെ വശീകരിക്കുവാൻ സാധ്യതയുള്ള അതിന് പൊട്ടൻഷ്യലുള്ള ചെറുപ്പക്കാരെ ഇറക്കുകയാണ് ആസൂത്രിതമായി സം സംഭവിക്കുന്നതാണ് നമ്മൾ വിചാരിക്കും ഇതൊക്കെ യാദൃച്ഛികമായിട്ടുള്ള പ്രണയബന്ധമാണെന്ന് പെൺകുട്ടികളും അങ്ങനെ ചിന്തിക്കും ഇതല്ല ആസൂത്രിതമായി സംഭവിക്കുന്നതാണ് ഈജിപ്തിൽ അതാണ് സംഭവിച്ചത് വ്യാപകമായി വിവാഹബന്ധം നടത്തി ക്രിസ്തീയ കുടുംബങ്ങളുടെ ധാർമ്മിക ശക്തിയെ ക്ഷയിപ്പിച്ചു വിവാഹകരിക്കാൻ പറയുമ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് തുറന്നു ഭാര്യ ക്രിസ്ത്യാനിയായിട്ട് തുറന്നോ കുഴപ്പമില്ല എത്ര നല്ല മനുഷ്യൻ പക്ഷെ കുഞ്ഞുങ്ങളെ അവർ മുസ്ലിങ്ങളായിട്ട് വളർത്തുക അങ്ങനെ ആ കുടുംബങ്ങളെ മുഴുവൻ ഇസ്ലാമൈസ്ഡ് ആക്കി മാറ്റി അതുപോലെ ബിസിനസ്സുകളിൽ അവർ കടന്നുകൂടി ക്രമേണ ക്രമേണ ആ ബിസിനസ്സുകൾ അവരുടേതായി മാറി അപ്പം അങ്ങനെ രക്തച്ചൊറിച്ചിൽ കൂടാതെയാണ് വലിയൊരു മാറ്റം അവർ സാധ്യമാക്കിയത് അതൊരു നിശബ്ദ വിപ്ലവം എന്നൊക്കെ പറയുന്ന പോലെ നിശബ്ദ പരിവർത്തനം അതെങ്ങനെയാണ് സാധിച്ചത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിവാഹബന്ധമായിരുന്നു വിവാഹ ബന്ധത്തിലൂടെ അപ്പൊ അതാണ് നമ്മൾ കേട്ട ഇസ്രായേൽ മക്കൾക്ക് പല പ്രാവശ്യം സംഭവിച്ച വീഴ്ച ഇതാണ് അന്യജാതിക്കാരികളെ വിവാഹം കഴിച്ചു അത് നമ്മൾ സംഘേടപുസ്തകത്തിൽ നിന്ന് കുറച്ചു മുമ്പേ ഉള്ള ചർച്ച ദർബാർ നടന്നപ്പോൾ അന്യജാതിക്കാരത്തികളെ ഒഴിവാക്കുന്ന ഫിനഹാസിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നത് കേട്ടു അപ്പം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഈജിപ്ത് എന്ന രാജ്യത്ത് സംഭവിച്ചതാണ് ഏറ്റവും കൂടുതൽ വിവാഹ ബന്ധത്തിലൂടെയാണ് അവരുടെ ക്രിസ്ത്യാനിറ്റിയുടെ ഇൻഫ്ലുവൻസ് വളരെ നഷ്ടപ്പെട്ടു പോയത് നമ്മൾ നിസ്സാരമായിട്ടും ഒറ്റപ്പെട്ടതായിട്ടും ഒക്കെ കരുതും പക്ഷെ അത് നിസ്സാരമല്ല വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്പം അതുപോലെയാണ് മാർത്തോമ സഭയിൽ നിന്ന് വിവാഹ വിവാഹത്തിലൂടെ യാക്കോബായ കുടുംബത്തിലോട്ട് ഒരു പെണ്ണ് വന്ന് കയറുകയാണ് അപ്പോ ആ അത് പിന്നീട് എന്തായി തീരുന്നു ഇവൻച്വലി ആ കുടുംബം പെന്റക്കോസ്റ്റിലേക്ക് പോകുന്നു അല്ലെ പെന്റക്കോസുകാർക്ക് ആ കൂടെ ആക്സസ് ഉണ്ടാകുന്നു നമുക്ക് ആ കൂടെ ഒരു ഒരു ടിക്കറ്റൂടെ കിട്ടാണ് അല്ലെ ഒരു ആക്സസ് കിട്ടുക പെന്റക്കോസ്റ്റുകാർക്ക് ഒരു ഫ്രീ പാസ് കിട്ടണം ആ വീട്ടിലേക്ക് അപ്പം അങ്ങനെ അനേക പുരാതന യാക്കോബായ കുടുംബങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്ന യാക്കോബായ കുടുംബങ്ങളിലൊക്കെ ബന്ധക്കോസ്തു പാഷർമാർക്ക് യഥേഷ്ടം സ്വൈര്യവിഹാരം നടത്തുവാനുള്ള ലൈസൻസും പാസും കൂടെയാണ് അവർക്ക് കിട്ടി അങ്ങനെ ധാരാളം കുടുംബങ്ങൾ നഷ്ടപ്പെട്ട് നശിച്ചു പോയിട്ടുണ്ട് അപ്പം ഇത് ഈ സംഭവിക്കുന്നത് ഈ സുറിയാനി സഭയ്ക്കകത്ത് ആ സുറിയാനി ഗാത്രത്തിലെ ഒരു ബാധിച്ചൊരു ക്യാൻസർ ആണ് ഈ പാശ്ചാത്യ ചിന്താധാര പാശ്ചാത്യ സുവിശേഷം അപ്പൊ ഈ പാശ്ചാത്യ സുവിശേഷത്തിന്റെ സ്വാധീനത്തിൽ അതിലാണ് മാർത്തോമാക്കാര് പെട്ടുകിടക്കുന്നത് അതുകൊണ്ട് മാർത്തോമ സഭയിൽപ്പെട്ട അംഗങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ നിങ്ങളുടെ തനിമ നിങ്ങളുടെ സ്വത്വം എന്താണെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയിലേക്കോ യാക്കോബായ സഭയിലേക്കോ നിങ്ങൾക്ക് അങ്ങനെ കമ്മ്യൂണിറ്റി ആയിട്ടൊരു മാറ്റം ഇല്ല എങ്കിൽ ഈ അങ്ങനെ നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ് കാരണം നിങ്ങളുടെ പൈതൃകവും നിങ്ങളുടെ പാരമ്പര്യവും നഷ്ടപ്പെടുകയാണ് കാരണം ഈ ഒരു കാലഘട്ടം ഒരു ചരിത്രസന്ധിയാണ് ഈ ചരിത്രസന്ധിയിൽ നിങ്ങൾ തനിമ നഷ്ടപ്പെട്ടവരായി അസ്തിത്വം നഷ്ടപ്പെട്ടവരായി മാറാൻ പോവാണ് അപ്പൊ ആദ്യകാലത്തൊക്കെ സഭയ്ക്ക് വളരെ ബ്രിട്ടീഷ് ഭരണകാലം ഒക്കെ ആയിരുന്നപ്പം ഈ ആംഗ്ലിക്കൻ ബാന്ധവം ഒരു അഭിമാനവും ഒരു സ്വകാര്യ അഹങ്കാരവും ഒക്കെ ആയിരുന്നു നമുക്ക് വെള്ളക്കാരും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട് അതിൻ്റെ മാർത്താമ്മക്കാരൊക്കെ ഇരുന്ന് ഈ ഇംഗ്ലീഷ് ശൈലി ഹൂ ഇങ്ങനത്തെ ചില പാട്ടുകളും ഒക്കെ ചില ഇംഗ്ലീഷ് പാട്ട് തർജ്ജം ചെയ്തുമൊക്കെ പാടുമായിരുന്നു അവരുടെ മാരാമൻ കൺവെൻഷൻ പതിവായി ഈ കോട്ടിട്ട് സായിപ്പുമാരെ കൊണ്ട് പ്രസംഗിപ്പിക്കുമായിരുന്നു ഇതൊക്കെ എത്ര ദയനീയമാണെന്ന് നിങ്ങൾ ഓർക്കണം കാരണം സുറിയാനി ശ്രീയാനിസഭയെ സംബന്ധിച്ച് അതാണോ ചെയ്യേണ്ടത് ഈ ആംഗ്ലിക്കൻ ആളുകളെ കൊണ്ടുവന്നു പക്ഷെ എന്താ സംഭവിച്ചത് നിങ്ങളുടെ മെക്കയായ മെക്ക അല്ലെങ്കിൽ പുണ്യകേന്ദ്രമായ ആ ഇംഗ്ലണ്ടിലൊക്കെ പള്ളികളെല്ലാം കാലിയായി പോയി നിങ്ങളെ അഫിലിയേറ്റ് ചെയ്യാൻ ശ്രമിച്ച അല്ലെങ്കിൽ രഹസ്യ രഹസ്യബാന്ധവം ഉണ്ടാക്കിയെടുത്ത ആംഗ്ലിക്കൻ ഐഡിയോളജി ആംഗ്ലിക്കൻ സഭയുടെ ഐഡിയോളജി ആ ദേശത്തെ ജനങ്ങൾ മുഴുവൻ തിരസ്കരിച്ചു കളഞ്ഞു ക്രിസ്തീയ സഭയുടെ ദൈവശാസ്ത്രപരമായ മേഖലകളിൽ പാശ്ചാത്യ സുവിശേഷം വഴിമുട്ടി നിൽക്കുകയാണ് പാശ്ചാത്യ സുവിശേഷത്തിന് ഉത്തരമില്ല പാശ്ചാത്യ സുവിശേഷം വൈരുദ്ധ്യങ്ങളുടേതാണ് പാശ്ചാത്യ സുവിശേഷം എന്താണ് സെൽഫ് കോൺട്രഡിക്ടറിയാണ് അപ്പൊ പാശ്ചാത്യ സുവിശേഷത്തിന് അതിലെ ജനങ്ങളുടെ വിശ്വാസം പോലും നേടാൻ കഴിയാതെ പാശ്ചാത്യ സുവിശേഷം എവിടെയെല്ലാം ഉണ്ടായിരുന്നു അവിടെയെല്ലാം ആളുകൾ അൺചർച്ച്ഡ് ആയി ക്രിസ്ത്യാനിറ്റിയുടെ ഭാവി പ്രതീക്ഷ ഓർത്തഡോക്സിയാണ് ഫ്യൂച്ചർ ഓഫ് ക്രിസ്ത്യാനിറ്റി അത് ഓർത്തഡോക്സ് തിയോളജിയിലാണ് അപ്പൊ ഇത് ഓർത്തഡോക്സിയുടെ നവവസന്തമാണ് ഓർത്തഡോക്സിയുടെ പുതുവസന്തമാണ് അപ്പോൾ ഓർത്തഡോക്സ് എന്ത് ചെയ്യുകയാണ് വീണ്ടും ഫ്ലറിഷ് ആട്ട് വരികയാണ് അപ്പൊ ഈ കാലഘട്ടം ഇതാ ഞാൻ ചരിത്ര സന്ധ്യയാണെന്ന് പറഞ്ഞത് മാർത്തോമക്കാർ ഇത് തിരിച്ചറിയണം ഓർത്തഡോക്സിക്ക് ഇന്ന് ലോകത്തുള്ള വർദ്ധിച്ച സ്വീകാര്യത ദൈവശാസ്ത്രജ്ഞന്മാർ പോലും വർദ്ധിച്ച ആവേശത്തോടെ ഓർത്തഡോക്സിയെ പുൽകുന്നു ഇന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ബുക്ക് സെർച്ചുകൾ നോക്കുക ഓർത്തഡോക്സിയുടെ ബുക്കുകളാണ് കൂടുതൽ സെർച്ച് ചെയ്യപ്പെടുന്നത് കാരണം പാശ്ചാത്യ സുവിശേഷം ക്രാപ്പ് ആണെന്ന് കണ്ട് തിരസ്കരിച്ചു എന്നാൽ ആ തിരസ്കരിച്ച യൂറോപ്പ് തിരസ്കരിച്ച ആ പാശ്ചാത്യ സുവിശേഷത്തെ യൂറോപ്പിന് യൂറോപ്യൻ ജനത തമസ്കരിച്ചു കളഞ്ഞ ആ ആശയങ്ങളെ ഇന്നും മുറുക പിടിക്കാനാണ് മാർത്തോമാ സഭയിലെ ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾ ഉണരാനുള്ള സമയമാണ് ഞാൻ ഇതേ ആരോപണം ഈ മറ്റ് സുറിയാൻ സഭക്കാരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് കാരണം അതിനകത്തും കുറെ ആളുകൾ ഈ പാശ്ചാത്യ സുവിശേഷത്തെ പിടിക്കുന്നുണ്ട് അതേ ആശയത്തിൽ പ്രസംഗിക്കുന്നവരുണ്ട് ഈ ഒരുപക്ഷെ ഈ പാശ്ചാത്യ ദർശനവും പൗരസ്ത്യ ദർശനവും തമ്മിലുള്ള വ്യത്യാസം പോലും തിരിച്ചറിയാത്തവരുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഈ ചരിത്ര ചരിത്രസന്ധിയിൽ സത്യം തിരിച്ചറിയണം സഭ ഇത് ഗൗരവതരമായിട്ട് എടുക്കണം ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത് സഭയിലെ ബിഷപ്പ് സി എസ് ഐ സഭയുടെ വേഷമൊക്കെ കെട്ടി നിന്ന് കാരണം ഇതിനൊന്നും ഒരു പ്രസക്തിയും കൊടുക്കുന്നില്ല എന്ത് വേഷം കെട്ടിയാലും കുഴപ്പമില്ലെന്നുള്ളതാണ് കാരണം തങ്ങൾ ഒരു വിശുദ്ധ പൗരോഹിത്യ വസ്ത്രമാണ് അങ്ങനെയുള്ള പ്രാധാന്യവും പ്രസക്തി അതിനെ കൽപ്പിക്കുന്നില്ല അത് വളരെ ദയനീയമായ സ്ഥിതിയാണ് എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ് കാരണം ഈ ഞാൻ ഇന്നാളൊരിക്കൽ പറഞ്ഞു ഈ പട്ടത്വമുണ്ട് പൗരോഹിത്വമുണ്ട് ഇത് രണ്ടും രണ്ടാകെട്ടോ പട്ടത്വമുണ്ട് എന്ന് പറഞ്ഞ് ആ സഭയ്ക്ക് പൗരോഹിത്വം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല ശ്രദ്ധിക്കുക എന്താന്ന് വെച്ചാൽ എപ്പിസ്കോപ്പസി എപ്പിസ്കോപ്പസിസ് എൻറ്റയർലി ഡിഫറൻറ്റ് എപ്പിസ്കോപ്പസി പറഞ്ഞാൽ എന്താണ് ഒരു ഹെറാർക്കിക്കൽ സിസ്റ്റം ഉണ്ട് പട്ടക്കാരൻ പട്ടക്കാരൻ അൽമാനുണ്ട് പട്ടക്കാരൻ അപ്പോൾ ഒരാൾ എന്ത് ചെയ്യുകയാണ് സ്പെഷ്യലായിട്ട് അതിനു വേണ്ടി ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു അതാണ് പട്ടക്കാരൻ പട്ടത്ത സഭ എന്ന് പറയും പട്ടത്ത സഭയുണ്ട് പട്ട ഇല്ലാത്ത സഭ അപ്പൊ പട്ടത്ത സഭ എന്ന് പറഞ്ഞാൽ പട്ടക്കാരൻ നിൽക്കുന്നു പക്ഷേ ആ പട്ടത്തെ സഭ പൗരോഹിത്യത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിലോ നമുക്ക് ഈ കേരളത്തെ അതിൻ്റെ വ്യത്യാസം അറിയാത്തത് കാരണം നമ്മൾ ഈ കുപ്പായ ഒക്കെ നടക്കുന്ന ആളുകൾ കാണുന്നത് നമ്മൾ പട്ടക്കാരനാണ് പക്ഷെ പുരോഹിതനാണെന്നില്ല അപ്പം നമ്മൾ കേരളത്തിൽ പരമ്പരാഗതമായിട്ട് പൗരോഹിത്യ സഭളാണുള്ളത് പൗരോഹിത്യ സഭയിലെ പട്ടക്കാർക്ക് പൗരോഹിത്യം ഉണ്ട് ഞാൻ ഇത് ഒന്നുകൂടെ പറയാം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം അതായത് കാക്കയെല്ലാം കറുത്തതാണ് മനസ്സിലായല്ലോ പക്ഷെ കറുത്തതല്ല കാക്കയാകണോ നിർബന്ധമുണ്ടോ അപ്പൊ കാക്കയെല്ലാം കറുത്തതാണ് കറുത്തതല്ല കാക്കയല്ല എന്ന് പറഞ്ഞാല് എല്ലാ പുരോഹിതന്മാരും പട്ടക്കാരാണ് പക്ഷെ പട്ടക്കാരെല്ലാം പുരോഹിതന്മാരാകണമെന്നില്ല അപ്പൊ പട്ടത്തെ സഭയാകാം പട്ടത്തെ സഭ പൗരോഹിത്യമുള്ള സഭയാകണമെന്നില്ല പട്ടത്വവും പൗരോഹിത്യവും രണ്ടും രണ്ടാ അത് പലപ്പോഴും മാറി മാറി ആളുകൾ വിളിക്കാറുണ്ട് അപ്പൊ പട്ടത്തെ സഭ എന്ന് പറഞ്ഞാൽ ഓർഡിനേഷൻ ഉള്ള എല്ലാ സഭയും പട്ടത്തെ സഭയാണ് എപ്പിസ്കോപ്പസിയാണ് അവർ ഫോളോ ചെയ്യുന്നത് എപ്പിസ്കോപ്പസിയാണ് അതായത് ഒരു സെർട്ടൺ നമ്പർ ഓഫ് പീപ്പിളിനെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ച് ഓടൈ ചെയ്യുന്ന എല്ലാ സഭകളും പട്ടത്തെ സഭയാണ് എപ്പിസ്കോപ്പൽ ചർച്ചുകൾ അതുകൊണ്ടാണ് ഇന്ത്യൻ ബെൻഡക്കോസ് ചർച്ച് ഐ പി സി എന്ന് പറയുന്ന ബെൻഡക്കോസ് സഭ കേരള ഹൈക്കോടതി സത്യവാങ്മൂലം കൊടുത്തു ഞങ്ങൾ ഒരു എപ്പിസ്കോപ്പൽ ചർച്ച ആണ് പട്ടത്തെ സഭയാണ് കാരണം അവർ പട്ടം കൊടുക്കുന്നുണ്ട് പക്ഷെ പൗരോഹിതിയിൽ പട്ടം കൊടുത്തു എന്ന് വെച്ച് പൗരോഹിത്യം പറഞ്ഞില്ല അപ്പൊ ഇതാണ് വ്യത്യാസം നിങ്ങൾ പൗരോഹിത്യമുള്ള സഭയാണോ നിങ്ങളുടെ പൗരോഹിത്യം നിലനിൽക്കുന്നുണ്ടോ നിങ്ങളുടെ പൗരോഹിത്യം വാലിഡ് ആണോ അപ്പൊ വാലിഡ് ആയിട്ടുള്ള ഒരു പൗരോഹിത്യം കൈവപ്പിലൂടെ നമുക്ക് പകർന്നു കിട്ടിയ ആ പൗരോഹിത്യ ശൃംഖലയുടെ കണ്ണിയിൽ അഭിമാനത്തോടെ ആർജവത്തോടെ തിരിച്ചറിവോടെ ബോധ്യങ്ങളോടെ ഉൾക്കാഴ്ചകളോടെ ഒരു പൗരോഹിത്യ ശുശ്രൂഷയാണ് ചെയ്യുന്നതെങ്കിൽ ആ പുരോഹിതന് ുള്ളിൽ അറിയാ താൻ ആരാണ് തൻ്റെ മേൽ നിൽക്കുന്ന അഭിഷേകം എന്താ ആ ഒരു ബോധമനാണ് അപ്പൊ പരിശുദ്ധ സുറിയാനി സഭയുടെ കണ്ണികളാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ആ പരിശുദ്ധ സുറിയാനി സഭയുടെ പൗരോഹിത്യമാണ് നമ്മുടെ സഭയിലുള്ളത് അത് വളരെ ശ്രേഷ്ഠമാണ് അല്ലാതെ ഒരു വേഷം കെട്ടല്ല അപ്പൊ അതിനെ പട്ടത്തം എന്നാണ് പറയുന്നത് അപ്പൊ പട്ടത്തം മാത്രമല്ല നമുക്ക് പൗരോഹിത്യുമുണ്ട് അപ്പൊ നമ്മൾ കേവലം ഒരു പട്ടത്ത സഭയാണോ അതോ ഒരു പൗരോഹിത്യ സഭയാണോ എന്ന് ഓരോരുത്തരും ചിന്തിക്കണം നിങ്ങൾക്ക് കേവലം ഒരു പട്ടത്തെ സഭയിൽ അംഗമായിരുന്നാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആ നിലയ്ക്ക് പോവാം പക്ഷേ നമ്മുടെ മേൽ ലഭിക്കപ്പെട്ടിരിക്കുന്ന ആ സ്വർഗീയ വിളിയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉന്നതമായിരിക്കുന്ന ആ പൗരോഹിത്യ അധികാരം നൽവരം ആ ശ്രേഷ്ഠത അതിൻ്റെ മൂല്യം അത് നമ്മൾ തിരിച്ചറിവുള്ളവരായിരിക്കണം ബോധ്യമുള്ളവരായിരിക്കണം ഇതാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് അപ്പൊ ആ തിരിച്ചറിവിന്റെ കാലമാണിത് ലോകം മുഴുവൻ ഓർത്തഡോക്സിയുടെ നവവസന്തത്തിന്റെ ഈ കാലത്ത് ആ തിരിച്ചറിവിലേക്ക് ആ ബോധ്യത്തിലേക്ക് നിങ്ങൾ വരണം ഓരോ മാർത്തോമ സഭക്കാരനും ഉണരണം പഠിക്കാൻ നോക്കണം നിങ്ങൾ നാശകരമായ പെന്തക്കോസ് പ്രൊട്ടസ്റ്റന്റ് ദുരുപദേശങ്ങളെയാണ് ഹോൾഡ് ചെയ്യുന്നത് കഴിഞ്ഞ നാളുകളിൽ പറ്റിയ ഒരു പിഴവാണെന്ന് മനസ്സിലാക്കിയിട്ട് യഥാർത്ഥോ ഓർത്തഡോക്സിയിലേക്ക് സുറിയാനി സഭയുടെ പാരമ്പര്യത്തിലേക്ക് മടങ്ങണം നിങ്ങൾ ഉണരണം നിങ്ങൾ നിങ്ങളുടെ സഭയിൽ തന്നെ ചോദിക്കണം കാരണം എന്തിനാണ് നമ്മൾ നമ്മൾ നിങ്ങളെ എന്തിനാണ് അവരിങ്ങനെ വിഡ്ഢികളാക്കുന്നത് പാശ്ചാത്യ സുവിശേഷമാണ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അതിനെ പുഴുകുക അന്തസ്സായിട്ട് അതിനെ പുലുക ഞങ്ങൾ ഞങ്ങൾ വെസ്റ്റേൺ തിയോളജിയുടെ ആളുകളാണ് പക്ഷേ അല്പം ഇങ്ങും അല്പം അങ്ങും ചട്ടത്തിമേൽ ചട്ടം സൂത്രത്തിമേൽ സൂത്രം പ്രവാചകന്റെ ഭാഷയെ ഞാൻ കടമെടുത്ത കേട്ടോ ബൈബിളിലെ അപ്പൊ ഈ അല്പം ഇങ്ങും അല്പം അങ്ങും അവിടെ കുറച്ച് ഇവിടെ കുറച്ച് ചട്ടത്തിമേൽ ചട്ടം സൂത്രത്തിമേൽ സൂത്രം ഇത് അത്രത്തോളം നിങ്ങൾ കൊണ്ടു നടക്കും അത് അവസാനിപ്പിക്കണം അത് അവസാനിപ്പിച്ചിട്ട് നിങ്ങളുടെ സ്വത്വത്തിലേക്ക് മടങ്ങണം കാലങ്ങളിൽ ഭിന്നതകളുണ്ടായി എബ്രഹാം അൽപാന്റെ കാലത്തും പിന്നീട് നമുക്കറിയാം എൻ്റെ ചരിത്രങ്ങൾ ഞാൻ ആ ചരിത്രത്തിന്റെ നാൾ വഴികളിലൊക്കെ ഒന്ന് തേടി പോകുന്നില്ല പക്ഷേ ഒരിക്കലും അവരാരും സുറിയാനു പാരമ്പര്യമോ സുറിയാനി ദൈവശാസ്ത്രമോ ഉപേക്ഷിച്ചില്ല പള്ളികൾ വ്യാപകമായി നഷ്ടപ്പെട്ടപ്പോൾ വൈകാരികമായി കല്ലറകൾ സന്ദർശിക്കാൻ തടസ്സം അക്കാലത്ത് നേരിട്ടപ്പോൾ ഇക്കാലത്ത് പോലും കല്ലറുകൾ സന്ദർശിക്കുക ഇപ്പൊ യാക്കോബായ ഓർത്തഡോക്സ് തർക്കം വന്നപ്പം യാക്കോബായക്കാർക്ക് സ്വയമായിട്ട് അല്ലെങ്കിൽ യഥേഷ്ടമായിട്ട് അവരുടെ പിതാക്കന്മാരുടെ കല്ലറ സന്ദർശിക്കാൻ ഇപ്പോൾ തടസ്സമുണ്ട് അപ്പൊ നൂറ് കൊല്ലം മുമ്പ് വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പം മാർത്തോമക്കാർക്ക് നഷ്ടപ്പെട്ട പള്ളികളിൽ പിതാക്കന്മാരുടെ കല്ലറുകളിലേക്ക് ആക്സസ് ഇല്ലായിരുന്നു അപ്പൊ ആ കാലഘട്ടത്തിൽ കല്ലറുകളിൽ ധൂവം വെക്കുന്ന ഒഴിവാക്കാൻ വേണ്ടി അവർ എന്ത് ചെയ്തു മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒഴിവാക്കി അതൊരു പ്രായോഗികതയുടെ ഭാഗമായിരുന്നു ദൈവശാസ്ത്ര ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതല്ല അപ്പം നോമ്പ് പരിശുദ്ധ ദൈവമാതാവ് വാങ്ങിപ്പോയ വിശുദ്ധന്മാർ ഈ കാര്യങ്ങളിലൊക്കെ സുറിയാനി സഭയുടെ ബോധ്യങ്ങളാണ് ദൈവശാസ്ത്ര ബോധ്യങ്ങളാണ് ഏറ്റവും കൃത്യതയായിട്ടുള്ളത് അതാണ് നിലനിൽക്കുന്നത് എന്ന് മാർത്തോമാ ദൈവശാസ്ത്രജ്ഞന്മാരിൽ നല്ല പങ്കിനും ബോധ്യമുണ്ട് എന്നാൽ പാശ്ചാത്യ പിടിവാശികളുമായിട്ട് അതിൽ അത് നിൽക്കുന്നവരുമുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ സഭയിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇനിയും എന്താ എത്ര നാൾ ഇപ്പോൾ നൂറ് കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഇനിയും ഒരു തീരുമാനം എടുക്കുന്നില്ലേ ഏതാ ആ പന്നിക്കുട്ടിയാണോ പട്ടിക്കുട്ടിയാണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം നമ്മൾ സുറിയാനിക്കാരാണെങ്കിൽ ഇങ്ങനെ വെറും വേഷം കെട്ടി നിൽക്കാതെ യഥാർത്ഥ സുറിയാനി സഭയുടെ വിശ്വാസത്തിൽ ആ ദൈവശാസ്ത്രത്തിൽ നമ്മൾ നിലനിൽക്കണം ഇപ്പൊ പാശ്ചാത്യ സുവിശേഷം അവര് പറയും അവർക്ക് വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് എല്ലാം വിശ്വാസ വിശ്വാസമാണ് പക്ഷേ പൗരസ്ത്യ സുവിശേഷം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് സ്നേഹത്തിൽ നിന്നാണ് തുടങ്ങുന്നത് പാശ്ചാത്യ സുവിശേഷത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുന്നു പക്ഷേ പൗരസ്ത്യ സുവിശേഷത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ അവൻ നമ്മെ തെരഞ്ഞെടുക്കുന്നു വലിയ വ്യത്യാസമുള്ള കാഴ്ചപ്പാടാണ് പാശ്ചാത്യ സുവിശേഷം ക്രിസ്തു കേന്ദ്രീകൃതമായ ആരാധനയാണ് അവലംബിക്കുന്നത് ക്രൈസ്റ്റ് സെന്റേർഡ് വർഷിപ്പാണ് പക്ഷേ പൗരസ്ത്യ സുവിശേഷം ഗോഡ് സെന്റേർഡ് തിയോസെൻട്രിക് വർഷിപ്പാണ് അതുകൊണ്ട് എപ്പോഴും തൃത്വ ആരാധനയാണ് നമ്മൾ സുറിയാൻ സഭയുടെ ആരാധന നോക്ക് കൂതാശകൾ നോക്ക് ഓരോ പ്രാർത്ഥനാക്രമങ്ങൾ നോക്ക് അതിലെല്ലാം തൃത്വ കേന്ദ്രീകൃതമാണ് ആരാധന ഈ കാലഘട്ടത്തിൽ തൃത്വ വിശ്വാസത്തെ നിരാകരിക്കുന്ന തൃത്വ നിഷേധികൾ അതായത് ഏതോ ഒരു യേശുവിനെ അങ്ങ് ആരാധിക്കാം ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ ആ ഒന്ന് വെച്ചാ രണ്ട് രണ്ട് വെച്ച നാല് ആ രീതിയിലുള്ള ഒരു ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ കേരളത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അതിന് ഗണ്യമായ ഒരു പിന്തുണ കൊടുക്കുന്നു മാർത്തോമാസഭയുടെ ശൈലികൾ കൂട്ടായ്മകൾ ആരാധനകൾ എന്ന് നിങ്ങൾ ഓർക്കണം അപ്പം നമ്മുടെ സുറിയാനി പൈതൃകം എന്താണ് സത്യദൈവത്തെ ആരാധിക്കുന്ന പൈതൃകമാണ് സത്യദൈവം ആരാണ് പിതൃസുത പരിശുദ്ധാത്മാവായ സത്യേക ദൈവമാണ് ഇതാണ് ക്രിസ്തീയ വിശ്വാസം ഈ ക്രിസ്തീയ വിശ്വാസത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഈ ക്രിസ്തീയ വിശ്വാസത്തെ നിഷേധിക്കുന്ന അതിനെ നിരാകരിക്കുന്ന ക്രിസ്തു ആരാധന ഏത് ക്രിസ്തുവാണ് ഏത് ക്രിസ്തുവാണ് മറ്റൊരു യേശു അപ്പൊ ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിന് നിന്റെ പരിശുദ്ധ ഊഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു എന്ന് പറയുന്ന സുറിയാനി പാരമ്പര്യം ഇതാണ് സത്യാരാധന സത്യ നമസ്കാരികൾ അങ്ങനെയാണ് ആരാധിക്കുന്നത് അല്ലാതെ ഏതോ ഒരു യേശുവിനെ ഇങ്ങനെ ആരാധിച്ചോണ്ടിരിക്കും ഏത് യേശു കർത്താവ് ആരാണെന്ന് സുറിയാനി സഭ നിർവചിക്കുന്നുണ്ട് യേശു പിതൃസുതനേ ഞങ്ങളെ കാക്കണമേ യേശു മറിയസുതാ ഞങ്ങളെ തുണയ്ക്കണമേ അപ്പൊ യേശു പിതൃസുതനാണ് യേശു മറിയ മറിയസുതനാണ് അപ്പൊ യേശുവിന് എന്തുണ്ട് അട്രസ് ഉണ്ട് പക്ഷെ പെൻറ്റകോസുകാരുടെ യേശുവിന് അട്രസ് ഒന്നുമില്ല ചുമ്മാ ഒരു യേശു മനസിലായില്ലേ അപ്പൊ തൃത്തത്തിൽ നടുവിലുള്ള പുത്രൻ അപ്പം അതുകൊണ്ടാണ് വർഷിപ്പ് ഓർത്തഡോക്സിൽ വരുമ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും കേട്ടോ ഞങ്ങൾ നിന ചുമ്മളോ യേശുവേ സ്തോത്രം യേശുവേ ഈ ചാലക്കുടിക്കാർ കിടന്ന് നിലവിളിക്കുന്നത് യേശുവേ സ്തോത്രം യേശുവേ സ്തോത്രം യേശു അവർ ബൈബിൾ സുവിശേഷ ഭാഗങ്ങളിൽ വായിക്കുമ്പോൾ ഈ ഭർത്തീയമായി നിലവിളിച്ചു എന്നാ പറയും ഭർത്തീയമായി അതുകൊണ്ടാണ് യേശുവേ യേശുവേന്ന് പറഞ്ഞത് ഭർത്തിയുമായി നിലവിളിച്ചപ്പോൾ എങ്ങനെയാണ് നിലവിളിച്ചത് യേശുവേ ദാവീത് പുത്ര എന്നോട് കരണ തോന്നണം എപ്പോൾ മേ ഹേഷ്യ കാരണം ഈ ഭർത്തീയമായി ആരാണ് അവൻ യഹൂദനാണ് ദാവിയൂദിന്റെ നിശ്ചല കൃപകളെ ആധാരമാക്കി ക്രിസ്തുവിനോട് കൃപകൾക്ക് വേണ്ടി യാദിക്കുവാനുള്ള അവകാശം അവനൊരു എന്ന നിലയ്ക്ക് കൊണ്ട് അതുകൊണ്ടാണ് അവൻ വിളിക്കുന്നത് ഓ സൺ ഓഫ് ഡേവിഡ് ദാവിയൂദ് പുത്ര അവിടെ അവിടെയാണ് അവൻ നിന്ന് അല്ലെങ്കിൽ ഒരു സുറഫേനിക്കാരി ജാതിപ്പെട്ട സ്ത്രീ വന്ന് ചോദിച്ചപ്പോ യേശു കർത്താവ് പറഞ്ഞതൊന്നും രക്ഷില്ല നായ്ക്കൾക്ക് ഇങ്ങനെ അപ്പം കൊടുക്കാൻ പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞേ പക്ഷെ ഭർത്തിയുമായി ചോദിച്ച വ്യത്യാസം വന്നു അപ്പം ഉടമ്പടിയിൽ അധിഷ്ഠിതമാണ് പ്രാർത്ഥനയും അതിനുള്ള മറുപടിയും കവനൻ ബേസ്ഡ് ആണ് അപ്പൊ ഏത് കവനടിന്റെ ബേസ്ഡിലാണ് പാശ്ചാത്യ സുവിശേഷം മുറുകെ പിടിക്കുന്നവർ പ്രാർത്ഥിക്കുന്നത് ആരാധിക്കുന്നത് അപ്പം നിങ്ങൾ അത് വെറുമൊരു മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്ന ക്ലബ്ബ് മാത്രമാണ് ഇപ്പോൾ ലയൻസ് ക്ലബുണ്ട് വൈസ്മാൻസ് ക്ലബ്ബുണ്ട് വൈ എം സി ഉണ്ട് എസ് എൻ ഡി പി ഉണ്ട് അങ്ങനെ പല പല ഓർഗനൈസേഷൻസിനെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഓർഗനൈസേഷനിലെ ഒരു ഓർഗനൈസേഷൻ മാത്രമാണ് ആ ഓർഗനൈസേഷൻ എന്ത് വേണം ഒരു സ്ലോഗൻ വേണം ഒരു ലോഗോ വേണം അപ്പോൾ ഓർഗനൈസേഷന്റെ സ്ലോകനും ലോഗോയുമായിട്ട് ക്രിസ്തു ആറി ബൈബിൾ മാറി ബൈബിളാണ് അവരുടെ അതോറിറ്റി പക്ഷേ സുറിയാനി സഭയ്ക്ക് ഒരിക്കലും ബൈബിൾ അല്ല അതോറിറ്റി നമ്മൾ വിശ്വസിക്കുന്ന എന്തിനാണ് സർവശക്തിയുള്ള പിതാവായി ആകാശത്തിലും ഭൂമിയിലും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രം സർവ്വ ലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവൻ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം ജനിച്ചവൻ സൃഷ്ടിയല്ലാത്തവൻ സാരാംശത്തെ പിതാവിനോട് ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് ക്രിസ്തുവിൽ കർത്താവൻ ഏകകർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു സകലത്തെ ജീവിപ്പിക്കുന്ന പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്നിക്കപ്പെട്ടു സ്തുതിക്കപ്പെടുന്നവൻ നിബിമാർ സ്ലിന്മാരു മുഖാന്തരം സംസാരിച്ചവനെ ജീവൻ വിശുദ്ധമുള്ള ഏക രുഹായാലും ഞങ്ങൾ വിശ്വസിക്കുന്നു കാതോലികവും ശ്ലൈഹികവുമായ ഏക വിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു സോ ബി ഇൻ ഗോഡ്

സഭയിലും വിശ്വസിക്കുന്നു പിന്നെന്താണ് മാമോദിസ പാപവാചനത്തിനാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു വിശ്വസിക്കല്ല ഏറ്റുപറയുന്നു അടുത്തത് കർത്താവിന്റെ മഹത്വകരമായ പ്രത്യക്ഷതയെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു നോക്കിപ്പാർത്തിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പൊ വിശ്വസിക്കുന്ന നാല് കാര്യങ്ങളിൽ എന്തിലൊക്കെ വിശ്വസിക്കുന്നു പിതാവിൽ വിശ്വസിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നു പരിശുദ്ധ റൂഹായിൽ വിശ്വസിക്കുന്നു സഭയിൽ വിശ്വസിക്കുന്നു ഇതാണ് വിശ്വാസം അപ്പൊ ഈ വിശ്വാസത്തിൽ അധിഷ്ഠിതമാകുമ്പോൾ നമ്മുടെ സത്യ ദൈവം ത്രിത്വ ദൈവമാണ് ത്രിയേക ത്രിയേകത്വമാണ് ആ ത്രിയേക ദൈവത്തെയാണ് ആരാധിക്കുന്നത് മാർത്തുമകാരെ നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ വളരെ പരിശുദ്ധവും പരിപാവനവും ആയിട്ടുള്ള പൈതൃകത്തെ പാരമ്പര്യത്തെ സത്യവിശ്വാസത്തെ ആണ് നഷ്ടപ്പെടുത്തി കളയുന്നത് രണ്ടായിരം വർഷത്തെ തിയോളജിക്കൽ ഡയലോഗുകൾക്ക് കാലത്തിന്റെ ഇടനാഴികളിലൂടെ മുഴങ്ങുന്നത് അത് അതനേസിന്റെ ആണെങ്കിലും അത് ബെസേലിയസിന്റെ ആണെങ്കിലും അത് ഗ്രിഗറിയസിന്റെ ആണെങ്കിലും അത് സെവോറിയസിന്റെ ആണെങ്കിലും ആ ഇടിമുഴക്കത്തെ അതിജീവിപ്പിക്കുന്ന ആ ദൈവശാസ്ത്ര ബോധ്യങ്ങളിൽ നിന്നുള്ള പ്രഖ്യാപനങ്ങളുടെ പ്രകരണങ്ങൾ ഇന്നും ആധുനിക ക്രൈസ്തവ നഭോമണ്ഡലത്തിൽ മുഴങ്ങുകയാണ് ഓർത്തഡോക്സിയുടെ നവവസന്തമാണ് ആ ഇടിമുഴക്കങ്ങളിൽ നിന്ന് ഭൂമിയിൽ പുഷ്പങ്ങൾ ഉയർന്നു വരികയാണ് അത്തനാസിയോസും ജൂലിയോസും ഗ്രീഗോറിയോസും സേവോറിയോസും ഒക്കെ ഇന്ന് വായിക്കപ്പെടുകയാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ വർദ്ധിച്ച താല്പര്യത്തോടെ പാശ്ചാത്യ സുവിശേഷകന്മാർ വക്കീലന്മാരുടെ നീണ്ടതര അവരുടെ കള്ള എഴുത്തുകൾ അവതരിപ്പിച്ച ദൈവശാസ്ത്രം കാലഹരണപ്പെട്ടു എന്ന് കരുതി ചവറ്റുകൊട്ടയിലേക്ക് എറിയുമ്പോൾ സുറിയാനി പിതാക്കന്മാരുടെ എഴുത്തുകൾ ബോധ്യങ്ങൾ അവരുടെ ഗീതങ്ങൾ പ്രാർത്ഥനകൾ ഇന്നും വർദ്ധിച്ച സ്വീകാര്യതയോടെ ക്രിസ്തീയ മണ്ഡലത്തിൽ വായിക്കപ്പെടുന്നു പാശ്ചാത്യ സുവിശേഷത്തിന്റെ ആസുരധൂളികൾ വമിച്ചിരുന്ന മേഖലകൾ നിരീശ്വരവാദത്തിൻ്റെയും അജ്ഞേയവാദത്തിൻ്റെയും ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെയും കളിത്തൊട്ടലുകളായി പരുവപ്പെട്ടുകൊണ്ടിരിക്കുന്നു രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ ഘട്ടത്തിൽ കേരളത്തിലെ മാർത്തോമക്കാർ ചിന്തിക്കണം നമ്മൾ ഇനിയും ഈ പാശ്ചാത്യ മാലിന്യ കൂമ്പാരം കൊണ്ടു നടക്കണമോ ഈ ബാഗേജ് ഈ ബാഗേജ് അവസാനിപ്പിക്കുക ചരിത്രത്തിന്റെ ഏതോ ഘട്ടങ്ങളിലൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് ചുമക്കേണ്ടി വന്നതായിരിക്കാം ആ ബാഗേജ് അത് അവസാനിപ്പിക്കുക നമ്മൾ ചില ഈ കോമഡി ഷോയിലൊക്കെ കാണാമല്ലോ വീട്ടിലെ വേസ്റ്റുമായിട്ട് ഇങ്ങനെ നടക്കുന്ന ചില ആളുകൾ എന്നിട്ട് ഓരോ സ്ഥലത്ത് കൊണ്ട് വെക്കാൻ നോക്കുമ്പോൾ അവിടെ നിന്ന് ഓടിയിരിക്കും പിന്നെ ഇപ്പൊ എല്ലായിടത്തും സി സി ടി വി ഉണ്ട് അങ്ങനെ വെക്കാൻ പറ്റും എത്രത്തോളം ഇനി നിങ്ങൾ ഈ ബാഗേജ് നടക്കും ഈ പാശ്ചാത്യ സുവിശേഷത്തിന്റെ വിഴുപ്പ് വിഴുപ്പുകെട്ട് താഴ്ത്തിവെക്കുവാൻ സമയമായി മാർത്തോമക്കാര അന്തസ്സോടെ അഭിമാനത്തോടെ ആർജവത്വത്തോടെ നിങ്ങളുടെ സുറിയാനി പൈതൃകത്തിലേക്ക് നിങ്ങളുടെ സുറിയാനി പാരമ്പര്യത്തിലേക്ക് തനിവയുള്ള ദൈവശാസ്ത്ര ബോധ്യങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങണം എങ്കിലേ ഭാവിയുള്ളൂ ക്രിസ്ത്യാനിറ്റിക്ക് കാരണം നിങ്ങൾ കുറച്ച് വീടം കുറച്ച് അവിടെയെന്ന് പറഞ്ഞ് ഒരു കൈ തോളിലിട്ടിരിക്കുന്ന പാശ്ചാത്യ സുവിശേഷം ആശയപ്രതിസന്ധിയിലാണ് അത് പരാജയപ്പെട്ട് കഴിഞ്ഞു അത് യൂറോപ്പ് തെളിയിച്ചു കഴിഞ്ഞു ക്രിസ്ത്യാനിറ്റിയുടെ മരുഭൂമിയായി മാറി അപ്പം ക്രിസ് ചർച്ചുകൾ ഉപേക്ഷിച്ച് യൂറോപ്യന്മാർ ചർച്ചകൾ ഉപേക്ഷിച്ച ആ ഭൂമികയിൽ യൂറോപ്യൻ ഭൂമികയിൽ തന്നെ ഇന്നും ഓർത്തഡോക്സിക്ക് പുതു പ്രതീക്ഷകളുണ്ട് പുതിയ കിളിർപ്പുകളുണ്ട് ഓർത്തഡോക്സി ദാറ്റ്സ് എ ഫ്യൂച്ചർ ഓഫ് ക്രിസ്ത്യാനിറ്റി സോ കം ടു ഓർത്തഡോക്സി ഓർത്തഡോക്സിയിലേക്ക് മടങ്ങുക ഓർത്തഡോക്സി വിശ്വാസത്തിലേക്ക് മടങ്ങുക അത് നിങ്ങളുടെ പൈതൃകമാണ് നിങ്ങൾ പുതുതായിട്ടൊന്നും സ്വീകരിക്കുകയല്ല നിങ്ങളുടെ തനിമയിലേക്ക് നിങ്ങളുടെ പാരമ്പര്യത്തിലേക്ക് നിങ്ങളുടെ പൈതൃകത്തിലേക്ക് നിങ്ങളുടെ കുടുംബത്തിന്റെ വേരുകളിലേക്ക് നിങ്ങൾ മടങ്ങുകയാണ് വേരുകൾ വേരുകളുടെ ശബ്ദത്തിൽ വേരുകളോട് സംസാരിക്കുന്നു വേരുകളിലേക്ക് 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 മടങ്ങുക വേരുകളെ അന്വേഷിക്കുക ഇതാണ് ദിസ് ദിസ്ഇസ് ഹൈ ടൈം ഈ കാലഘട്ടത്തിൽ നിങ്ങൾ മടങ്ങേണ്ട ഹൈ ടൈമാണ് ഈ സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഈ ചരിത്രസന്ധിയിൽ തീരുമാനമെടുക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് സാധിക്കട്ടെ നിങ്ങളുടെ ഇടയിൽ ഒരു ചർച്ചയാവട്ടെ ഞാൻ വീണ്ടും ആദ്യം പറഞ്ഞതുപോലെ ആ കടമനിട്ട രാമകൃഷ്ണൻ പറഞ്ഞതുപോലെ നിങ്ങളോർക്കുക നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് അപ്പം നിങ്ങളെ അധപ്പതിപ്പിച്ച ദുഷിപ്പിച്ച കേരളത്തിൽ ഈ വെസ്റ്റേൺ തിയോളജിയുടെ ഇൻഫിൽട്രേഷന് വാതിൽ തുറന്നു കൊടുത്ത പരവതാനി വിരിച്ചു കൊടുത്ത ഒരു ഗ്രൂപ്പ് എന്ന നിലയ്ക്ക് പശ്ചാത്താപത്തോടെ ആ കുറ്റബോധത്തോടെ ആ ഒരു ഏറ്റുപറച്ചിലോടെ ആ ഒരു അനുതാപത്തോടെ നിങ്ങളുടെ തനിമയിലേക്കും നിങ്ങളുടെ പാരമ്പര്യത്തിലേക്കും നിങ്ങളുടെ സ്വത്വത്തിലേക്കും നിങ്ങളുടെ അന്തസ്സിലേക്കും മടങ്ങണം എന്നാണ് എനിക്ക് സ്നേഹത്തോടെ താഴ്മയോടെ ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പം ജോസഫ് മാർത്തോമയ്ക്ക് ശേഷമുള്ള ആ മാർത്തോമ സഭ അതേ ചുവടുകളിൽ അതേ വഴിത്താരയിൽ പൗരസ്ത്യ ദർശനത്തിൻ്റെ ആ വെള്ളി വെളിച്ചത്തിൽ തന്നെ മുന്നോട്ട് നീങ്ങട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പരിശു ആയത് ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാത്തിൻ്റെയും എല്ലാ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ സംഭവിക്കട്ടെ അപ്പൊ നിങ്ങളുടെ ഇടയിൽ ആളുകളെ വെസ്റ്റേൺകാരി ഇങ്ങനെ നെറ്റിചൊളിക്കും ഈ കമ്മ്യൂണിറ്റി ഓഫ് ഒക്കെ അവർ എതിർക്കുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക അത് പാശ്ചാത്യമാണ് അത് നിങ്ങളുടെ പൈതൃകമല്ല നിങ്ങളുടെ സ്വത്ത പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ മേ ഗോഡ് ബ്ലസ് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മീ क्षगने यत्र निवन्